അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെസാസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ ഒരു മൈലാഞ്ചിയാണ്. നമ്മൾ നഖത്തിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കിഡിലൻ മൈലാഞ്ചി. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ മൈലാഞ്ചി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ചെറിയ ബൗളിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 2 ടീസ്പൂണ് വലിയ ജീരകമാണ്. യൂട്യൂബിൽ കുറേ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഓരോ രീതിയിൽ ചെയ്തതാണെങ്കിലും എല്ലാവരും നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 1 ടീസ്പൂൺ ചായപ്പൊടിയാണ്. അത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, ഏത് കമ്പനി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രമാണ്, പഴയ ടിന്നായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ടിന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള 2 പാത്രങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ആവി പുറത്ത് കടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പാത്രം എടുക്കാം. അതിനുശേഷം അതിൻ്റെ ഇതേപോലെ നമുക്ക് റൗണ്ടിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ പാത്രം കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിൻ്റെ ചുറ്റുമായി നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈലാഞ്ചി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ മേലെയല്ല, അതിൻ്റെ സൈഡിലായി നല്ലോണം ഒന്ന് ചുറ്റും ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ 1/2 ടീസ്പൂണോളം ചായപ്പൊടി ഇതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നടുവിൽ വന്നിട്ടുള്ളതൊക്കെ നമുക്ക് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ചെറിയ പാത്രം ഇതിൻ്റെ നടുവിലായി ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ പകുതിയോളം വെള്ളം എടുത്തിട്ടുണ്ട്. പകുതിയൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും കാൽഭാഗമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ആവി പുറത്ത് കടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് ആവി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തുണി ഉപയോഗിച്ച് സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി, ആവി പുറത്ത് കിടക്കാത്ത വിധത്തിൽ. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ 6-8 മിനിറ്റ് കൊണ്ട് ഇതായി കിട്ടും. അപ്പോൾ ഈ ബബിൾസ് വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഈ പാത്രം മാറ്റിയിട്ടുണ്ട്, കാരണം അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല ആവി വരുന്നുണ്ടെന്ന്. അപ്പോൾ 6-8 മിനിറ്റ് കൊണ്ട് എൻ്റെ മൈലാഞ്ചി ആയി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ഇതേപോലെ നല്ല കളറിൽ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മൈദയാണ്. അപ്പോൾ ഞാൻ ഈ മൈലാഞ്ചി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഈ പാത്രം നന്നായി ഒന്ന് തേച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ആ കറയൊക്കെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് മൈദ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് മൈദ കുറച്ച് കുറച്ചായി ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടി മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ രൂപത്തിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് കയ്യിലേക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഒരു കൊള്ളി ഉപയോഗിച്ച് നമുക്ക് എല്ലാ നെയിലും നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ആ രീതിയിൽ അപ്ലൈ ചെയ്തെടുക്കാം. ഇതൊരു സൈഡ് എഫക്റ്റോ ഒന്നുമില്ല, കാരണം നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ എല്ലാ നഖത്തിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 8 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. രാത്രി ഇടുന്നതായിരിക്കും ബെസ്റ്റ്. ഇതൊക്കെ ഉണ്ടോ, നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് ഇന്നലെ രാത്രി ഇട്ടതാണ്, എന്നിട്ട് രാവിലെ കഴുകി. ഇത് നേരം കഴിയുന്തോറും നല്ല ഡാർക്കായി വരും. ഞാൻ ഈ ഫോട്ടോ 1 വീക്ക് കഴിഞ്ഞ് എടുത്തതാണ്, കണ്ടോ നല്ല ഡാർക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.
താങ്ക് യു.